ആലുവയിൽ നിയമ വിദ്യാർത്ഥി മുഫ്യാ പർവീൺ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവ് മുഹമ്മദ് സുഹൈലും കുടുംബവും കസ്റ്റഡിയിൽ കൊച്ചിയിൽ നിന്ന് റിബിൻ രാജുവാണ് വിവരങ്ങൾ നൽകുക റിബിൻ ആത്മഹത്യാ പ്രേരണ അടക്കം കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട് എവിടെ നിന്നാണ് ഇവർ പിടിയിലായത് ഒളിവിലായിരുന്നുവല്ലോ മധു ഇന്ന് പുലർച്ചെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ മുഫിയുടെ ഭർത്താവ് സുഹൈല് അതോടൊപ്പം തന്നെ മാതാപിതാക്കൾ എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് പുലർച്ചെ കോതമംഗലത്ത് നിന്നാണ് പ്രതികളെ പിടികൂടിയിട്ടുള്ളത് ഈ കേസുമായി ബന്ധപ്പെട്ട ആത്മഹത്യാ പ്രേരണ കുറ്റമടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടാണിപ്പോൾ നേരത്തെ തന്നെ ചുമത്തിയിരുന്നു ഇപ്പോൾ ഇവർ കസ്റ്റഡിയിലാണ് എന്നുള്ള വിവരം പോലീസ് തന്നെ ഔദ്യോഗികമായി അറിയിക്കുന്നുണ്ട് ഈ അറസ്റ്റ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇവർ ഒളിവിൽ പോകാൻ പോലീസ് ഒത്താശ ചെയ്തു എന്നതടക്കമുള്ള ആരോപണങ്ങൾ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്നിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണിപ്പോൾ ഔദ്യോഗികമായി തന്നെ പോലീസ് പറയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട പ്രതികളെ അതായത് ഈ പെൺകുട്ടിയെ ഉപദ്രവിച്ച എന്നതടക്കമുള്ള നിരവധി ആരോപണങ്ങൾ കുടുംബം ഉന്നയിച്ചിരുന്നു ഇപ്പോൾ പോലീസ് ഈ വിഷയത്തിൽ ഈ പ്രതികളെ കസ്റ്റഡിയിലെടുത്തു എന്നുള്ള കാര്യം ഔദ്യോഗികമായി തന്നെ പറയുന്നു പുലർച്ചെയാണ് ഈ കസ്റ്റഡി ഉണ്ടായിട്ടുള്ളത് എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇവരെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകും ചോദ്യം ചെയ്യൽ വിശദമായ ചോദ്യം ചെയ്യൽ ഉണ്ടാകും അതേസമയം തന്നെയാണ് അൻവർ സാദത്ത് MLA ആലുവ MLA ആയ അൻവർ സാദത്ത് ഈ കേസുമായി ബന്ധപ്പെട്ട് CIA ഇതുവരെയും സസ്പെൻഡ് ചെയ്തിട്ടില്ല CI ഇന്നലെ രാത്രി 10 മണി വരെ സ്റ്റേഷനിൽ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗികമായ കൃത്യനിർവഹണത്തിൽ ഉണ്ടായിരുന്നു ഇത് ഗുരുതരമായ വീഴ്ചയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട പെൺകുട്ടിയുടെ മൊബൈൽ ഫോണുകളും അതോടൊപ്പം തന്നെ വീട്ടിൽ നിന്നുള്ള ചില ബുക്കുകൾ അടക്കമുള്ള കാര്യങ്ങൾ പോലീസാണ് കൊണ്ടുപോയിരുന്നത് ഇത്തരം കാര്യങ്ങളിൽ അതായത് ഈ ഫോണിലടക്കം മാനിപ്പുലേഷൻസ് നടത്താൻ ഒരു പക്ഷേ ഇതുകൊണ്ട് സാധിക്കും കാരണം CI പോലീസ് സ്റ്റേഷനിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അൻവർ സാദത്ത് MLA ആരോപണം CIയെ സസ്പെൻഡ് ചെയ്യണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കുടുംബം സ്ഥലം MLAയും ഇതേ ആവശ്യം തന്നെ മുന്നോട്ടേക്ക് വെക്കുന്നു എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഈ കുട്ടി ആത്മഹത്യതിനു ശേഷം ഇപ്പോൾ ഏറ്റവും നിർണായകമായ കാര്യം ഈ പ്രതികൾ കസ്റ്റഡിയിലായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ശരി റിബിൻ രാജുവാണ് വിവരങ്ങൾ നൽകിയത് മുഫ്യ പർവീൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഭർത്താവും കുടുംബവും കസ്റ്റഡിയിലായി റിബിൻ രാജുവാണ് വിവരങ്ങൾ നൽകുന്നത് റിബിൻ എവിടെ നിന്നാണ് ഇവർ പിടിയിലായത് എങ്ങനെയാണ് പോലീസിന് ഇവരുടെ ഇവർ ഒളിച്ചു താമസിക്കുന്ന സ്ഥലം സംബന്ധിച്ച വിവരങ്ങൾ കിട്ടിയത് മാധു ഈ സംഭവം ഉണ്ടായതിനു ശേഷം തന്നെ ഈ പ്രതിയും ബന്ധുക്കളും അടക്കമുള്ളവർ ഒളിവിൽ പോയിരുന്നു പോലീസ് കോതമംഗലത്തെ ഇവരുടെ വീട്ടിലെത്തിയപ്പോൾ വീട് പൂട്ടിയിട്ട നിലയിലായിരുന്നു പിന്നീട് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പുലർച്ചെ ഇന്ന് പുലർച്ചെ ഈ സുഹൈൽ അടക്കമുള്ള ആളുകളെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞത് കോതമംഗലത്ത് നിന്നാണ് ഇവരെ പിടികൂടിയത് ഈ കേസുമായി ബന്ധപ്പെട്ട് വിശദമായ ചോദ്യം ചെയ്യൽ ഉണ്ടാകും അതിനുശേഷമായിരിക്കും ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുക ഈ കേസിൽ ഈ പെൺകുട്ടിയുടെ പിതാവ് ഉന്നയിച്ചിരിക്കുന്നത് ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ പെൺകുട്ടിയെ ലൈംഗികമായി ഉപദ്രവിച്ചു അതിന് സമ്മതിക്കാത്ത സാഹചര്യം വന്നപ്പോൾ ഉപദ്രവിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയി അതോടൊപ്പം തന്നെ ശരീരത്തിൽ പച്ച കുത്തണമെന്ന് ആവശ്യപ്പെട്ടു അതിന് വഴങ്ങാതെ വന്നപ്പോൾ വീണ്ടും മർദ്ദിക്കുന്ന സാഹചര്യമുണ്ടായി 40 ലക്ഷം രൂപ സിനിമ നിർമ്മിക്കുന്നതിനായി വേണം എന്ന് പെൺകുട്ടിയോട് ആവശ്യപ്പെട്ടു പെൺകുട്ടി ഈ ആവശ്യത്തിന് വഴങ്ങിയില്ല വീട്ടുകാരോട് ഈ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തിരുന്നു അതോടൊപ്പം തന്നെ വളരെ ഗുരുതരമായ മറ്റൊരാരോപണം കൂടി ഈ പെൺകുട്ടിയുടെ കുടുംബം മുന്നോട്ടേക്ക് വെക്കുകയാണ് അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഒത്തുതീർപ്പിന് സ്റ്റേഷനിലെത്തിയപ്പോൾ ഒരു കുട്ടി സഖാവ് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പെൺകുട്ടിയുടെ പിതാവിൻ്റെ ആരോപണം ഈ കേസ് ഒത്തുതീർപ്പാക്കാൻ ഇടനില നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ കുട്ടി സഖാവ് പോയി ഈ പെൺകുട്ടിയുടെ ഭർത്താവിൻ്റെ സുഹൃത്ത് എന്നാണ് ആ സ്റ്റേഷനിൽ വെച്ച് പരിചയപ്പെടുത്തിയത് ഈ കേസിൽ അദ്ദേഹത്തിൻ്റെ പങ്കും വ്യക്തമാക്കണം പുറത്തു കൊണ്ടുവരണം എന്നുള്ളതാണ് പിതാവിൻ്റെ ആരോപണം എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റൊരു തരത്തിലേക്ക് കൂടി അതായത് ഒരു രാഷ്ട്രീയ തലത്തിലുള്ള ആരോപണത്തിലേക്ക് കൂടി കുടുംബം കടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം മുഖ്യമന്ത്രിക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് പരാതി നൽകാൻ താൻ ഇല്ല എന്നും പറയുന്നു കാരണം ഒരാൾക്ക് ഒരു അപകടം ഉണ്ടായതിനു ശേഷം അല്ല ഇടപെടേണ്ടത് കാരണം ഈ പെൺകുട്ടി പരാതി നൽകിയത് ഏതാനും നാളുകൾക്ക് മുൻപാണ് അന്ന് കാര്യക്ഷമമായി പ്രവർത്തിക്കാത്ത ഒരു പോലീസിനും അതിൻ്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആളിനും താൻ പിന്നീട് എന്തിന് ഇപ്പോൾ പരാതി കൊടുക്കണം തനിക്ക് മകളെ നഷ്ടപ്പെട്ടു ആ ഒരു സാഹചര്യത്തിൽ പരാതി നൽകുന്നതിൽ എന്തർത്ഥമാണ് ഉള്ളത് എന്നും പിതാവ് പ്രതികരിക്കുകയുണ്ടായി ആ പ്രതികരണം മാതൃഭൂമി ന്യൂസിന് ലഭ്യമാകുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ സംഭവത്തിൽ പിതാവ് പറയുന്നുണ്ടായിരുന്നല്ലോ റിബിൻ അതിനുശേഷം ഈ സിഐയുടെ ഭാഗത്തു നിന്ന് പോലും ഇത്തരം മോശം കാര്യങ്ങളൊക്കെ മോശം സമീപനം ഉണ്ടാകാനൊക്കെയുള്ള കാരണം ഈ രാഷ്ട്രീയ ഇടപെടലാണ് എന്നതടക്കമുള്ള ആരോപണങ്ങളുണ്ടോ
മാധു തീർച്ചയായും ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ കുടുംബം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഒത്തുതീർപ്പിന്റെ ആശാനാണ് ഈ സിഐ എന്നുള്ളതാണ് കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് സ്റ്റേഷനിലേക്ക് എത്തുമ്പോൾ പോലും ഈ കുട്ടിയുടെ ഭാഗം കൃത്യമായി കേൾക്കാൻ സിഐ തയ്യാറായിരുന്നില്ല ഈ പരാതി എങ്ങനെയെങ്കിലും ഒത്തുതീർപ്പാക്കുക എന്നുള്ളതായിരുന്നു അയാളുടെ ലക്ഷ്യം എന്ന തരത്തിൽ തന്നെയാണ് കുടുംബത്തിന്റെ പ്രതികരണം വന്നത് ആ ഒത്തുതീർപ്പുകൾക്കിടയിലേക്കാണ് ഇപ്പോൾ ഈ കുടുംബം ആരോപിക്കുന്നത് പോലെ ഒരു കുട്ടി സഖാവ് വന്നു എന്നൊരു വെളിപ്പെടുത്തൽ പിതാവിന്റെ ഭാഗത്തുനിന്ന് വന്നത് അദ്ദേഹം പറയാനുള്ള കാരണം സ്റ്റേഷനിലെത്തുമ്പോൾ അവിടെ വലിയ സ്വാധീനമുള്ള ആളായി ഇയാൾ പ്രവർത്തിക്കുന്നതായി കണ്ടു എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ ഈ സ്റ്റേഷനിലെ പിആർഒയുമായി സംസാരിക്കുന്നു അങ്ങനെ പോലീസുമായി അടുത്ത് ഇടപെടുന്ന ഒരു ആളെയാണ് ഈ കുട്ടി സഖാവ് എന്ന് ഇവർ പറയുന്നത് അയാളുടെ ഒരു സ്വാധീനം ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ടാകാം എന്നുള്ളതാണ് കുടുംബത്തിൻ്റെ പ്രധാനപ്പെട്ട ആരോപണം കാരണം ഈ സുഹൈലിൻ്റെ സുഹൃത്ത് എന്ന രീതിയിലാണ് ഇയാൾ അവിടെ എത്തിയത് അതിനുശേഷവും ഈ പെൺകുട്ടി പറഞ്ഞിരുന്നു അച്ഛനോട് പറയുകയും ചെയ്തു ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയക്കാരൻ അവിടെ വരികയും ഈ വിഷയത്തിൽ പല തരത്തിൽ ഇടപെടലുകൾ നടത്താൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ള കാര്യം ഈ പെൺകുട്ടിയുടെ പിതാവ് പറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി എന്തായാലും മറ്റൊരു തരത്തിലേക്ക്